டாக்டர் வந்தனதாசனை குறிப்பிடுத்திய கேஸிலே பிரதி சந்தீபினை இன்று கொட்டாரக்கர கோடதியில் ஹாஜராகும். பிரதிக்கு வேண்டி கழிஞ்ச திவசம் ப்ரொடக்ஷன் வாரண்டினு போலீஸ் கோடதியை சமீபிச்சிருந்து. இது அடிஸ்தானத்திலான கொட்டாரக்கர கோடதி பிரதியை நேரிட்டு ஹாஜராக்கன் ஆவசியப்பட்டது. சந்தீபினே 5 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതിനാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രതിയുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. ആർ അരുൺരാജ് ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺരാജ്, ഗുഡ് മോർണിംഗ്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. എന്തായാലും ഈ വന്ദന കൊലക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഒരു വഴിക്ക് നീങ്ങുമ്പോൾ മറ്റൊരു തരത്തിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം കൂടി ഇന്നലെ ഡി എം ഒ ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ, അതായത് ഡോക്ടർമാർക്കും പോലീസുകാർക്കും വീഴ്ച എന്നുള്ള കണ്ടെത്തലാണ് ഡെപ്യൂട്ടി ഡി എം ഒയുടെ റിപ്പോർട്ടിൽ പ്രധാനമായും ഉള്ളത്. സമാന്തരമായി തന്നെ പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് സന്ദീപിനെ കോടതിയിൽ ഹാജരാക്കുവാനായി പ്രൊഡക്ഷൻ വാറണ്ട് ഇന്നലെ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം കോടതിയെ സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സന്ദീപിനെ 11 മണിയോടെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ സന്ദീപിനെ ഹാജരാക്കിയാൽ ഉടൻ തന്നെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. സന്ദീപിന്റെ ശാരീരിക മാനസിക അവസ്ഥ പരിഗണിച്ചുകൊണ്ടായിരിക്കും കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. കഴിഞ്ഞ ദിവസം സന്ദീപിനായി അഡ്വക്കേറ്റ് ആളൂർ കോടതിയിൽ സമീപിച്ചിരുന്നു. സന്ദീപിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ് ആളൂർ അഭിപ്രായപ്പെട്ടത്. ഇക്കാര്യങ്ങളിലെല്ലാം കോടതി സന്ദീപിനോട് നേരിട്ട് സംസാരിച്ച ശേഷം തീരുമാനമെടുക്കാൻ ഇന്ന് ആളൂരിനെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് സന്ദീപിന്റെ വക്കാലത്ത് ആളൂർ ഏറ്റെടുക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഈ കേസുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ്. ഈ സന്ദീപിന്റെ കുത്തേറ്റു എന്ന് പറയുന്ന മുഴുവൻ ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആശുപത്രി ജീവനക്കാരുടെയും അടക്കം ഡ്രസ് അടക്കം ഇന്നലെ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിരുന്നു. ഈ എല്ലാ ശരീരത്തിലും അല്ലെങ്കിൽ ശരീരത്തെല്ലാം കത്രിക കൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്നതാണ് നേരത്തെ ഉണ്ടായിരുന്ന മൊഴി. അത് ഉടുപ്പിലെ കൂടി അടയാളങ്ങൾ പരിശോധിച്ച് എല്ലാവരുടെയും മുറിവുകൾ സമാന രീതിയിലുള്ളതാണോ എന്ന് പരിശോധിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ചെയ്യുന്നത്. കിംസ് ആശുപത്രിയിലെയും അതേപോലെ വന്ദനയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെയും മൊഴി കൂടി ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചിട്ടുണ്ട്. എസ് കെ, ഓക്കെ, താങ്ക് യു. ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്.